ഇതൊരു കോട്ടൺ തുണിയായിരുന്നേ. ഇതിൽ ഞാൻ ഇത് ഈ കാണുന്ന ഒരു സ്കാലപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് പഠിച്ചതാണ്. ചെയ്ത് പഠിച്ചിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പല തുണിയിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാത്തിലും നല്ല രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരത്തെ എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബേസിക് ഫങ്ഷൻസിൻ്റെ വീഡിയോയിൽ. സ്കാലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ഒരേ ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ ഒരു സ്റ്റിച്ചിങ് വെച്ചിട്ട് നമുക്ക് ഒന്നേ ഞാൻ ചെയ്ത് നോക്കിയുള്ളൂ, അതായത് സിക്സാഗിൻ്റെ ഒരു സ്റ്റിച്ചിങ് വെച്ചിട്ട് സ്കാലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പല ടൈപ്പ് തുണിയിലും ഞാൻ നോക്കി, എല്ലാത്തിലും സക്സസ് ആയിരുന്നു. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഒരു കാർഡ്ബോർഡോ പേപ്പറോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം, അതായത് സ്കാലപ്പിന് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഏതളവാണ് വേണ്ടതെന്നുള്ളത് ഏതെങ്കിലും അടപ്പോ അല്ലെങ്കിൽ റൗണ്ട് പോലെ റൗണ്ടായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് വലിപ്പം അനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എനിക്കിപ്പോൾ കോയിൻ എടുത്തു, അതേപോലെ റേസിൻ വർക്ക് ചെയ്ത് എനിക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് എൻ്റെ സ്വന്തം നാത്തൂൻ ഷഹന എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരു റേസിൻ വർക്കായിരുന്നു, അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതായിരുന്നു അത്. അതൊരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് അതെടുത്തു. അതേപോലെ തന്നെ ഒരു ചെറിയ ബൗളും എടുത്തു. അപ്പം ഇതിലേത് വലിപ്പമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ കോയിൻ എടുക്കുന്നില്ല, കോയിൻ എടുക്കാതെ ആ റേസിൻ ചെയ്ത് വെച്ചിരിക്കുന്നില്ല ആ റൗണ്ടിൽ, ആ വലിപ്പത്തിൽ ഉള്ളത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ കാർഡ്ബോർഡിൻ്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കണം. കോയിൻ വെച്ചെടുക്കുമ്പോഴത്തേന് അത് തീരെ ചെറുതായിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുതല്ലേ, കോയിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതായതുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ആ കാർഡ്ബോർഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരച്ചെടുത്തപ്പോൾ എനിക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ മൂന്ന് റൗണ്ട്, അതായത് ഈ വലിപ്പത്തിന് മൂന്ന് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. റൗണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പകുതി, റൗണ്ടിൻ്റെ പകുതി. ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പേന കൊണ്ട് വരച്ച് വെച്ച ആ ഒരു ലൈനിൽ കൂടെ നല്ലപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ ഒരു കാർഡ്ബോർഡ് നമുക്ക് എതിലാണോ നമ്മൾ സ്കാലപ്പ് ചെയ്യാൻ പോകുന്നത് അതിലൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് തുമ്പിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ എത്രത്തോളം ഏത് നീളത്തിൽ ചെയ്യുന്നുണ്ടോ അത്രയും നീളം വരെ നമുക്ക് അര ഇഞ്ച് വിട്ട് കൊടുക്കണം. ഇത് എൻ്റെ കയ്യിലിരുന്ന ഒരു ഏതോ ഒരു ചുരിദാറിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിയായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ ഒരു തുണിയിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് 2x2 ഏതോ ഒരു മെറ്റീരിയൽ ആണ്, 2x2 ആണെന്ന് തോന്നുന്നു. കോട്ടൺ അല്ല, 2x2 ആണ്, ഇച്ചിരി കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അര ഇഞ്ച് നമ്മൾ ഏത് തുണിയാണോ എടുക്കുന്നത് അതിൻ്റെ തുമ്പിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ കാർഡ്ബോർഡ് ആ അര ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത ഭാഗത്ത് തൊടുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് എന്തെങ്കിലും പെന്നോ അല്ലെങ്കിൽ ചോക്ക് തന്നെ ആയാലും മതി, ചോക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. ആ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം. നീളത്തിനനുസരിച്ച് നമുക്ക് എവിടം വരെ കൊടുക്കണമെന്നുള്ളത് നീളത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ അങ്ങറ്റം വരെ വരച്ചു കൊടുക്കാം. ചോളിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യണമല്ലോ, എന്നാലല്ലേ ഉള്ളൂ അത് ശരിയാകത്തുള്ളൂ, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഇപ്പം ചുരിദാറിൻ്റെ അടിയിൽ ചെറുതായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിലൊക്കെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവോ ചുരിദാറിൻ്റെ സ്ലീവിലോ ഒക്കെ ഒരു ഡിസൈനായിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അത് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഷെയ്ഡാണെന്നും അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ഇനി ആ ഒരു അര ഇഞ്ച് വരച്ചതിൻ്റെ അകത്തേക്ക് ഒരിഞ്ച് അളവിൽ നമുക്കിതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് ലൈനിൻ്റെയും ഇടയ്ക്ക് വേണം നമ്മുടെ സ്കാലപ്പ് ചെയ്യാനായിട്ടുള്ള മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ എല്ലായിടവും ഒരുപോലെ നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ റൗണ്ട് റൗണ്ട്, റൗണ്ടല്ല പകുതി, റൗണ്ടിൻ്റെ പകുതി നമ്മൾ വരച്ചു കൊടുക്കണം. കറക്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇഞ്ച് അകത്തേക്ക് നീട്ടി വരച്ചത്. ഇതേപോലെ അങ്ങേ അറ്റം വരെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് മിഷീൻ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം സ്റ്റിച്ചൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ABCD അങ്ങനെയുള്ളതിൽ സി ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് പഠിച്ചതും ചെയ്തത് ശരിയായതും. മറ്റേ സ്റ്റിച്ചൊന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ളത് എനിക്ക് കണ്ടിട്ട് ഈ ഒരു സ്റ്റിച്ചിലായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. മറ്റേ സ്റ്റിച്ചിനെക്കാട്ടും ഈ ഒരു സിക്സാഗ് സ്റ്റിച്ചാണ് നമുക്ക് സ്കാലപ്പ് ചെയ്യാൻ നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്തപ്പോൾ സക്സസ് ആയി.
സ്റ്റിച്ചിങ് ലെങ്ത് നമ്മൾ ഈ ഒരു ബട്ടൺ ഹോളൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ലെങ്ത് ഇല്ലേ, 0 to 1 ആ ഒരു ലെങ്ത് വേണം കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് പ്രഷർ പൂട്ട് ഒന്ന് അഴിച്ചു മാറ്റാം. അഴിച്ചു മാറ്റാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ആ ഒരു ഇതിലെ പിടിച്ച് തട്ടുമ്പോഴത്തേനും പ്രഷർ പൂട്ട് അഴിച്ചു മാറ്റാൻ പറ്റും. എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതോ വലിയോ ആയിട്ടുള്ള ഇതേപോലെ ഫ്രെയിം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എംബ്രോയിഡറി ചെയ്യാനും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനും അല്ലാതെ പെയിൻറ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഫ്രെയിം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ വരച്ച വരയിൽ കൂടെ മുകളിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്ത് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ കർവ് വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി. കർവ് വരുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ ഒന്ന് ഒരുപാട് അങ്ങോട്ട് സ്പീഡ് കൊടുക്കാതെ ചെറിയ രീതിയിൽ ഒന്ന് ചരിച്ചു കൊടുത്താൽ മാത്രം മതി. വലിയ മെനക്കേടൊന്നുമില്ല, അത് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, നല്ല സൂക്ഷിച്ച് ചെയ്യണം. ആവേശം മൂത്ത് പെട്ടെന്ന് ചെയ്തെടുക്കരുത്. ഇതേപോലെ നമുക്ക് നന്നായിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു 2-3 ടൈപ്പ് തുണിയിൽ നോക്കി കുറേ പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് നല്ലപോലെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഇതേപോലെ വേസ്റ്റ് തുണിയിലോ വല്ലതും ചെയ്ത് നോക്കിയിട്ട് നല്ല മെറ്റീരിയലിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ്, ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഞാൻ ഷിഫോണിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ക്രേപ്പിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതിലെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കണ്ട കർവ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേക്കണ്ടോ, കർവ് വരുമ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റിച്ചിങ് വെച്ചിട്ട് നമുക്ക് കട്ട് വർക്കും ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു മെറ്റീരിയലിൽ ഞാൻ സ്കാലപ്പ് ചെയ്യാനായിട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്ത്, പിന്നെ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ആ ഒരു ഭാഗം, അതായത് അധികമുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അഗർബത്തിയില്ലേ ചന്ദനത്തിരി, അത് വെച്ച് ഒന്ന് കത്തിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ തുണിയിലേക്ക് മുട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഉരുകി കത്തി ഇങ്ങനെ പോകുമല്ലോ, അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. രണ്ടും അല്ലെങ്കിൽ നമുക്കിപ്പോൾ സോൾഡർ അയൺ ഇല്ലേ, അത് വെച്ചിട്ടാണെങ്കിലും ആ അധികം കിടക്കുന്ന ഭാഗം നമുക്ക് ഉരുക്കി കളയാവുന്നതേ ഉള്ളൂ. സോൾഡർ അയൺ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അഗർബത്തി ചന്ദനത്തിരി നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കി എടുത്താൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഉരുക്കുന്ന സമയത്താണെങ്കിലും ശ്രദ്ധിച്ച് തന്നെ ആ സ്റ്റിച്ച് പോവാത്ത പോലെ ആ ക്ലോത്ത് മാത്രം ഉരുകുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും സൂക്ഷിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പതുക്കെ സമാധാനത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു കർവ് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് നമ്മൾ പഠിച്ചോളും. പോകെ പോകെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പഠിച്ചോളും. ഇതിപ്പോൾ വേറൊരു മെറ്റീരിയലാണ്, ക്രേപ്പ് ആണ്, ലൈനിങ് ക്രേപ്പ് ഇല്ലേ, ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമല്ലോ, അതാണിത്. അതിങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതിലും നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആണെന്ന് തോന്നും, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പ്രത്യേകിച്ച് ഈ സ്കാലപ്പ് ചെയ്യാനായിട്ടുള്ള വേറെ മെഷീനൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ക്ലോത്തും ഞാൻ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ അതിൻ്റെ ത്രെഡ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വെള്ളയിൽ തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേനും വെള്ള നൂലിൽ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവത്തില്ലല്ലോ. അതുകൊണ്ട് ഇതേ കൈ ഇങ്ങനെ പിടിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മുകളിൽ ഒന്ന് കൈ പിടിച്ച് താഴെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി 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 ചെറുതായിട്ട് ഇങ്ങനെ നീക്കി നീക്കി വേണം കൊടുക്കാനായിട്ട്. സ്റ്റിച്ച് ഇങ്ങനെ വീഴുന്നതനുസരിച്ച് നമ്മൾ മുകളിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്തിലും ഈസി ആയിട്ട് നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാമെന്ന് കണ്ടില്ലേ. ചെറിയ ചെറിയ ഗ്യാപ്പ് വീഴുവാന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ഒന്നും കൂടി എടുത്തിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇതിൻ്റെ ഒരു അറ്റത്തോട്ട് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടക്ക് വന്നു, എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ അത് എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. എനിക്ക് ഈ മിഷൻ വാങ്ങിച്ചതിൽ ഭയങ്കര ഉപകാരമാണ്. ഇതേപോലെ പല കാര്യങ്ങളും ഇപ്പോൾ ബട്ടൺ പോയാലും അതേപോലെ ഒത്തിരി ഉപയോഗം എനിക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. വീട്ടാവശ്യത്തിനാണ് കേട്ടോ, പുറത്ത് ഇപ്പോൾ കടകളിൽ ഇപ്പോൾ പ്രൊഫഷണലായിട്ട് കടകളിലൊക്കെ വെക്കാനായിട്ടാണെങ്കിൽ ഇത് വേണ്ട, വേറെ മിഷൻ മേടിക്കും. ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു മെഷീനാണ്. അപ്പോൾ അധികം ഉണ്ടായിരുന്ന ആ ഒരു തുണി, ആ ഒരു ഭാഗം, നമ്മൾ അര ഇഞ്ച് വിട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ സോൾഡർ അയൺ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ ഭാഗവും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഏത് ക്ലോത്തിലും ഇതേപോലെ ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്താണെങ്കിലും ചോദിച്ചോളൂ, റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ചെയ്തായിട്ടും ഞാൻ ഇട്ടേക്കാം, അതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. ഇതേപോലുള്ളതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു കോട്ടൺ മെറ്റീരിയൽ ചെയ്തത്, ഇത് ഞാൻ ചെയ്ത് പഠിച്ചതാണ് കേട്ടോ, ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തതാണിത്. അപ്പോൾ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ടേബിൾ മാറ്റായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവർ മാക്സിമം ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.